ഹലോ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ഇത് കുക്കിംഗ് ബ്ലോഗ് അല്ല കേട്ടോ. നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളെ വീഡിയോ ആണ്. നമ്മൾ പുതിയ അടുക്കളയിലേക്കായിട്ട് വാങ്ങിച്ചതാണ്. ഇപ്പോൾ കുറേ നാളായിട്ട് ഇതൊക്കെ വാങ്ങിച്ചിട്ട് കുറേ നാളെന്ന് പറയുമ്പോൾ ഒരു മാസത്തോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊട്ടിച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ തന്നെ അടവെച്ച് അത് ഇപ്പോഴാണ് കേട്ടോ പൊട്ടിക്കുന്നത്. കുറച്ച് സാധനങ്ങളൊക്കെ പൊട്ടിച്ചിട്ടുണ്ടേനും. അപ്പോൾ ഇത് ഇപ്പോഴാണ് കേട്ടോ പൊട്ടിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾക്ക് കുപ്പികളാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ പൊടികളും ഐറ്റംസൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ നല്ല കുപ്പികളാണ് കേട്ടോ. പിന്നെ അത് പറയുന്നതിനടുക്ക് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ കുപ്പികളെന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. നല്ല ഭംഗിയുള്ള കുപ്പികളും അതുപോലെ തന്നെ നല്ല വലിപ്പവും കാര്യങ്ങളും ഒക്കെ ഉണ്ടേനു. എന്തായാലും ഞാൻ വാങ്ങിച്ച റേറ്റിന് നല്ല തന്നെയാണ്. 24 കുപ്പി ഉണ്ടേനു കേട്ടോ. ഞാൻ അതിൻ്റെ വലിപ്പമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. സാധാരണ ഞാൻ മീഷോയിൽ നിന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒന്നും അങ്ങനെ ഉപകാരപ്പെടുന്നതാവില്ല കേട്ടോ. കുറേ എല്ലാം ഞാൻ റീറ്റേൺ വിടലാണ്. അപ്പോൾ ഇതെന്തായാലും ഒന്നും അയക്കേണ്ടി വന്നിട്ടില്ല. എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും പുതിയ കിച്ചണൊക്കെ ആകുമ്പോൾ നമ്മൾ പൊടികളും മസാലപ്പൊടികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇട്ട് വെക്കാനായിട്ട് നല്ല കുപ്പികൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് എന്തായാലും ഇത്രയും വലിപ്പം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല. നമുക്ക് എല്ലാ ഐറ്റംസും ഇടട്ടെ. നമ്മളൊരു കിച്ചണിലേക്ക് വേണ്ട പൊടികളും ഐറ്റംസും അതുപോലെ തന്നെ പരിപ്പ് പയർ അങ്ങനെയുള്ളവൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു കുപ്പികളാണ്. 24 ഉണ്ട് കേട്ടോ വലിപ്പമുള്ള. പിന്നെ എണ്ണം എന്താ 6 കേട്ടോ. അതേപോലെ തന്നെ അതിനെ കുറച്ച് ചെറുത് അതിനെ കുറച്ച് ചെറുതൊക്കെ ആയിട്ടതേ ഞാൻ നിങ്ങൾക്കിങ്ങനെ വെച്ച് കാണിക്കുന്നുണ്ട്. നല്ലൊരു കളർ കോമ്പിനേഷനും ഒക്കെ ആയിരുന്നു കേട്ടോ. കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന വിധത്തിലുള്ളതൊന്നുമല്ല. ഇതൊക്കെ ഇപ്പോഴാണ് കേട്ടോ ഞാൻ കാണുന്നത്. ഒരു മാസം മുമ്പേ വാങ്ങിച്ചു വെച്ചതാണെങ്കിലും ഇതിപ്പോൾ ഇങ്ങനെ ശമറി റമ്യൊക്കെ കൂടി അത് അങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ കബോർഡൊക്കെ ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാ കുപ്പികളൊന്നും ഇപ്പോൾ എടുക്കുന്നില്ല. അപ്പോൾ 2-3 അത്യാവശ്യം കുറച്ച് പൊടികളൊക്കെ കുറവ് ഉണ്ടായിരുന്നു. കുപ്പികൾ ഈ പണിയൊക്കെ എടുക്കുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ട് ചീത്തയായിപ്പോയത്. അപ്പോൾ അതിന് പകരമായിട്ട് 2-3 കുപ്പി എടുക്കുന്നുണ്ട്. ബാക്കിയുള്ള കുപ്പികളൊക്കെ അങ്ങനെ മാറ്റി വെച്ചിട്ട് നമ്മൾക്ക് കബോർഡൊക്കെ ആക്കിയിട്ടാകുമ്പോൾ എടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അതിനിടയ്ക്ക് എണ്ണുവാണ്, എണ്ണ കുറവാണോ എന്ന് വിചാരിച്ചിട്ട് 24 ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ എണ്ണി വെച്ചതാണ്. എന്തായാലും ഞാനിതിൻ്റെ പിന്നെ റേറ്റും കാര്യങ്ങളും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കേട്ടോ, എല്ലാ ഐറ്റംസിൻ്റെയും. അപ്പോൾ എന്തായാലും ഇത് വാങ്ങിക്കുന്നവർക്ക് നല്ല തന്നെയാണ്. എല്ലാവരും ഒന്ന് വേണ്ടവരൊന്ന് നോക്കുക കേട്ടോ. പിന്നെ ഇത് രണ്ടാമതായിട്ട് പ്ലേറ്റ് വെക്കുന്ന ഒരു സ്റ്റാൻഡാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായത്. ഇതൊന്നും ഞാനിങ്ങനെ എടുത്തില്ല, പുറത്ത് തുറന്ന് നോക്കിയിട്ടുണ്ടേനും. അതിൻ്റെ കൂടെ ഗ്ലാസ് വെക്കുന്ന ഒരു ഇതും കൂടെ ഫ്രീ ആയിട്ടുണ്ടേനു. അപ്പോൾ കോംബോ ആയിട്ടാണ് കിട്ടിയിട്ടുണ്ടായത്. ഇതും കുഴപ്പമൊന്നുമില്ല, നമ്മളെ ചായ കുടിക്കുന്ന കപ്പൊക്കെ തൂക്കി വെക്കാനായിട്ട് പറ്റിയതാണ്. പ്ലേറ്റ് വെക്കുന്ന പക്ഷേ കുറച്ച് ചെറുതായിട്ടാണ് കേട്ടോ തോന്നിയത്. എനിക്ക് അത്ര വലിയ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടില്ല. ചെറിയ പാത്രങ്ങളൊക്കെ വെക്കുക. ഒരു 5-8 പാത്രം മാത്രമേ പ്ലേറ്റായി വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ കുറച്ച് വലിപ്പമുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല, എന്തായാലും എടുത്തിട്ടുണ്ട് കേട്ടോ, തിരിച്ചയക്കുന്നൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഗ്ലാസും കപ്പുകളൊക്കെ വെക്കാമല്ലോ. പിന്നെ ഇതാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ പൊടികളും മസാലപ്പൊടികളൊക്കെ വെക്കാനായിട്ടുള്ളൊരു സ്റ്റാൻഡാണ് വാങ്ങിച്ചിട്ടുണ്ടായത്. ഞാൻ പറഞ്ഞല്ലോ കബോർഡൊന്നും ആക്കാത്ത കാരണം പൊടികളും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടൊരു സ്റ്റാൻഡ് വേണം. എൻ്റെ മുമ്പത്തെ കിച്ചണിൻ്റെ വീഡിയോ ഒക്കെ കണ്ടുവരിക്കാൻ ഞാൻ മരത്തിൻ്റെ ഒരു സ്റ്റാൻഡാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടത്. ഒരു അലമാര പോലെ ഒരു 4-5 തട്ടൊക്കെ ആയിട്ട് അതിലാണ് പൊടികളും കാര്യങ്ങളൊക്കെ വെക്കൽ. എന്തായാലും പുതിയ കിച്ചണൊക്കെ ആയപ്പോൾ അതിനകത്ത് വെക്കണം എന്ന് തോന്നിയില്ല കേട്ടോ. അതൊക്കെ അങ്ങനെ കളഞ്ഞു. അപ്പോൾ ഇത് ഞാൻ മീഷോയിൽ കണ്ടപ്പം ഓർഡർ ചെയ്തതാണ്. അപ്പോൾ തീരെ വലിപ്പം ഉണ്ടാവില്ല എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നമ്മളെല്ലാ പൊടികളും നമുക്ക് അത്യാവശ്യം വേണ്ട കിച്ചണിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്നൊരു പിന്നെ സ്റ്റാൻഡിനെയാണ് ഞാൻ നിങ്ങൾക്കിത് വെച്ച് കാണിച്ചു തരാം കേട്ടോ. 3 തട്ടിയുണ്ട്. അപ്പോൾ അടി നമുക്ക് അടിയിൽ വലിയ കുപ്പികൾ വെക്കാം, മുകളിലും വലിയ കുപ്പികൾ വെക്കാം, അതിന് ഇടക്കുള്ളതിനകത്തും വെക്കട്ടല്ല. ഒരുപാട് കുപ്പികളായി നമുക്കവിടെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഞാനിതിപ്പം കിച്ചണിൽ നിങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം കിച്ചണിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാനിത് പിന്നെ കിച്ചണിലെ പൊടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായത്. പക്ഷേ ഇത് വാങ്ങിച്ചിട്ട് കുറേ ദിവസമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ തിരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചാലും പറ്റില്ല കേട്ടോ. 7 ദിവസത്തിനുള്ളിൽ കൊടുക്കണമല്ലോ നമ്മൾ റിട്ടേൺ കൊടുക്കുന്നുണ്ടെങ്കിൽ. പക്ഷെ ഇതും കൊടുക്കേണ്ടി വന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു മനസ്സിൽ പേടി ഉണ്ടായിട്ടുണ്ടായിനെ, എന്തെങ്കിലും പിന്നെ ചെറുതാവുമോ, കൊടുക്കാൻ പറ്റില്ലല്ലോ ഇനി എന്നൊക്കെ ഉള്ളത്. എന്തായാലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് ഇത്. അങ്ങനെ ഇതേ ഇതും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്.
ഞാൻ റേറ്റൊന്നും പറയാത്ത കാരണം എനിക്ക് പെട്ടെന്ന് എല്ലാ ഇതിൻ്റെയും കൂടെ റേറ്റ് പറയുന്ന സമയത്ത് മാറിപ്പോണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. ഇതിനാണ് ഏതാ റേറ്റ് എന്നുള്ളൊരു ക്ലീ എനിക്ക് അത്ര കറക്റ്റായിട്ട് ഓർമ്മ ഉണ്ടാവില്ല. ഒന്നാമത് ഇപ്പോഴത്തെ ഇങ്ങനെ അസുഖവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ, പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ്. അപ്പം ഞാനതുകൊണ്ടാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായത്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള സാധനം എന്ന് വെച്ചാൽ, ഞാനൊക്കെ ആദ്യം പറയാൻ പറ്റുന്നത് ഞാൻ പിന്നെ ഞാൻ പറഞ്ഞല്ലോ തുറന്ന് നോക്കി, ഇതൊക്കെ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നല്ല കവറിൽ ചെയ്തിട്ട് തന്നെ ഉണ്ടായിരുന്നു, നല്ല പ്ലാസ്റ്റിക് കവറിലൊക്കെ പൊതിഞ്ഞ് പ്ലാസ്റ്റിക്കൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായത് കേട്ടോ. ഇതിപ്പം ഒരുപാട് ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ എനിക്ക്. ഞാൻ കുറേ നാളായിട്ട് ഇതിങ്ങനെ മീശോയിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ രണ്ട് കളർ ഉണ്ടായിരുന്നു കേട്ടോ, വൈറ്റും ഇതും. ഞാൻ പക്ഷേ ബ്ലാക്കാണ് എടുത്തിട്ടുണ്ടായത്. പിന്നെ വൈറ്റ് ആകുമ്പം വേഗം അങ്ങനെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുത്തുന്ന സ്വന്തം കറ പിടിക്കേണ്ട വിചാരിച്ചത്. എനിക്കൊന്ന് ഗ്രാനൈറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു, നല്ല ഭംഗിയുണ്ടെന്ന് കേട്ടോ. നല്ല പിന്നെ നമുക്കെല്ലാം നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ ഞാനിപ്പോൾ ഇതിനകത്ത് പച്ചമുളകും നമ്മളെ കാന്താരി കപ്പയൊക്കെ പുഴുങ്ങുന്ന സമയത്ത് കാന്താരിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കുത്തി ഉടക്കാനായിട്ട് നല്ലതാണ് കേട്ടോ, പൊടിച്ചെടുക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇതാണ്. ഇത് നമ്മുടെ പിന്നെ പാത്രം കഴുകുന്ന സിങ്ക് ഉണ്ടല്ലോ, അതിനകത്ത് സോപ്പും ചേരിയൊക്കെ വെക്കാൻ പറ്റിയൊരു സ്റ്റാൻഡാണ്. ഇതും ഞാൻ കുറേ ആയിട്ട് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ, അങ്ങനെ ഇപ്പം വാങ്ങിച്ചതാണ്. ഇപ്പോൾ നമ്മളെ സിങ്കൊക്കെ പുതിയ ആക്കിയത് കാരണം ഞാൻ വിചാരിച്ച് എന്തായാലും ഇതും കൂടി വാങ്ങിക്കാന്നുള്ളത് അങ്ങനെ വാങ്ങിച്ചതാണ്. ഇത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ ഒട്ടിക്കാനായിട്ട് ഉള്ളതുണ്ട് കേട്ടോ. നമ്മളവിടെ ഒട്ടിച്ചു കൊടുത്താൽ മതി ഒരു മൂലയിൽ. അപ്പം നമുക്ക് ഒന്നിൽ സോപ്പും ചകിരിയും ഒക്കെ ആയിട്ട് വെക്കാനായിട്ട് പറ്റും. നല്ല യൂസ്ഫുള്ളായിട്ടുള്ള സാധനം തന്നെയാണ്. അങ്ങനെ ഞാൻ അതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഒരുപാട് നമുക്ക് സാധനങ്ങളൊന്നും വെക്കാൻ പറ്റില്ല, ചകിരിയൊക്കെ ഇതാ ആ സ്ഥാനം വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ കുറച്ച് വലിപ്പമുള്ളത് കൊണ്ട് ഞാൻ പിന്നെ ചെറുതാണ് കേട്ടോ എടുത്തിട്ടുണ്ടായത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ടവലാണ്. നമ്മുടെ ടേബിളും പിന്നെ എന്താ പറയുക നമ്മളെ തട്ടിയൊക്കെ തുടക്കുന്ന ഇത് മാറിപ്പോയി കേട്ടോ. ഇതല്ല, ഇത് ഷെഡിയാണ്. പിന്നെ ഇസോനും ആദിക്കും ഉള്ളത്. ഇത് 10 എണ്ണം ഉണ്ടായിന് കേട്ടോ. ഇതിന് ചെറിയ റേറ്റ് ചെയ്യുന്നു, പക്ഷേ ഇട്ടിട്ട് തീർന്നു. അപ്പോൾ ഞാനത് കാണിച്ചോന്നേ ഉള്ളൂ ജസ്റ്റ്. ഇപ്പോൾ 2 എണ്ണേ ഉള്ളൂ കേട്ടോ. ആദ്യം ഇസും എടുത്ത് അങ്ങനെ തീർന്നു. ഞാൻ പറഞ്ഞല്ലോ കുറേ ദിവസം മുമ്പേ വാങ്ങി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവരാവശ്യത്തിനുള്ളതൊക്കെ എടുത്തെടുത്ത് പിന്നെ 2 എണ്ണം അങ്ങനെ ഞാൻ മാറി എടുത്ത്. ഞാനിത് ടവലാണെന്നും കണ്ടാണ് കേട്ടോ കാണിക്കാൻ നോക്കിയത്. പിന്നെ എന്തായാലും ഞാൻ വീഡിയോ അങ്ങനെ പിന്നെ ഡിലീറ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് വോയിസ് ഓവർ കൊടുക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. അതും കൂടി പറഞ്ഞത് അതും നല്ല തന്നെയാണ് കേട്ടോ. 10 എണ്ണമൊക്കെ ചെറിയ റേറ്റേ ഉള്ളൂ, 100 something അങ്ങനെയേ ഉള്ളൂ. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടില്ല, കുട്ടികൾക്കൊക്കെ ഇടാൻ നല്ല കനവില്ലാതെ ഇടാൻ പറ്റിയ ഒന്നാണ്. പിന്നെ ഇത് ടവലാണ് കേട്ടോ. ഒന്നിൽ 5 എണ്ണമാണ് തോന്നുന്നു കവറിലുള്ളത്. ഇതൊന്നും നോക്കാത്ത കാരണം എനിക്ക് പെട്ടെന്ന് അങ്ങനെ പറയാൻ പറ്റുന്നില്ല കേട്ടോ. ഞാനിതിപ്പം നമ്മുടെ പിന്നെ ടേബിളും ഗ്ലാസ് ടേബിളും ടിവിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുറക്കാൻ പറ്റിയതാണ്. നമ്മളെ കബോർഡും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇത് എനിക്ക് ഞാൻ സാധാ ഇതിലും നല്ലതെനക്ക് തോന്നുന്നു നമ്മൾ സാധാരണ തുണിയുടെ സൈസിലുള്ള ടവലായിരിക്കും കേട്ടോ. കുഴപ്പമൊന്നും നമുക്ക് അങ്ങനെ വൃത്തിയാക്കാൻ കഴുകാനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് തോന്നും. വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ആദ്യം എനിക്ക് തോന്നിയത്, ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചതാണ്. എന്നാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പം ഞാനതിന് ഒരുപാട് അങ്ങനെ നല്ലതാണെന്ന് പറയുന്നില്ല കേട്ടോ. ഞാനങ്ങനെ എന്തായാലും എനിക്ക് തിരിച്ചു കൊടുക്കുന്നൊന്നുമില്ല. നമ്മുടെ ആവശ്യത്തിനുള്ള എടുക്കാമല്ലോ. ഇപ്പോൾ അത്യാവശ്യം വീട്ടിലൊക്കെ അങ്ങനെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പൊടിയൊക്കെ പെട്ടെന്ന് ക്ലീൻ ആക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇതിനെ കൊണ്ട്. ഇതിനും അങ്ങനെ ചെറിയ റേറ്റേ ഉള്ളൂ. അപ്പം അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. എല്ലാ കളറിലും കൂടി ഉള്ളതാണ് കേട്ടോ. ഒരു കവറിൽ 6 എണ്ണമാണെന്ന് തോന്നുന്നത്. ഞാനത് നോക്കിയിട്ടില്ല എത്രയാണെന്നുള്ളത്. അതങ്ങനെ തന്നെ എടുത്ത് വെച്ച് കേട്ടോ ഞാൻ വീഡിയോ എടുത്തതിന് ശേഷം. ടേബിളൊക്കെ തുടക്കാനായിട്ട് നല്ല പൊടികളൊക്കെ നന്നായിട്ട് തന്നെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഇതുപോലുള്ള സ്പൂണാണ്. അത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി, നല്ല യൂസ്ഫുള്ളാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയ റേറ്റിൽ നമുക്ക് ഇത്രയും കിട്ടുമ്പോൾ നമ്മൾ ഷോപ്പിലൊക്കെ പോയിട്ട് ഒന്ന് വാങ്ങിക്കുമ്പോൾ തന്നെ നമ്മൾ നല്ല റേറ്റ് കൊടുക്കണം. എല്ലാ വിധത്തിലുള്ളതുണ്ട് കേട്ടോ, ചട്ടുവിനും അങ്ങനെയുള്ള ഒരു അരിപ്പ പോലുള്ളതും ഒക്കെ ആയിട്ടുണ്ട്. ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എനിക്കിത്. പിന്നെ അങ്ങനെ ഇത്രയൊക്കെയാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ മീശോയിൽ നിന്ന് വാങ്ങിയ കിച്ചണിലേക്ക് വാങ്ങിയ സാധനങ്ങൾ. പിന്നെ കുറച്ചുകൂടി വാങ്ങിയിട്ടുണ്ട് ബാത്റൂമിലേക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതിൻ്റെ വീഡിയോ അടുത്ത ദിവസം ഇടാം. ഇതിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായാലൊന്ന് പോയി നോക്കുക, മീശോയിൽ കയറി ഒന്ന് നോക്കിയിട്ട് ആവശ്യമുള്ളവരൊന്ന് പർച്ചേസ് ചെയ്യുക. എന്നാലും കുഴപ്പമൊന്നുമില്ലാത്ത സാധനങ്ങൾ തന്നെയാണ് കേട്ടോ എല്ലാം. എനിക്കൊരുപാട് ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ബ്ലോഗും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടുണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ മുമ്പേ എടുത്ത വീഡിയോയിനും എടുത്തത് 2 ദിവസമായിട്ടുള്ളൂ, മുമ്പേ വാങ്ങിച്ച സാധനങ്ങളൊക്കെയാണ്.
പിന്നെ ഇതൊക്കെ ഉണ്ടോ എൻ്റെ കിച്ചണിലേക്ക് വാങ്ങിച്ച സാധനങ്ങൾ, പുതിയ കിച്ചണിലേക്ക് പുതിയ കുറേ സാധനങ്ങളായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. നിങ്ങളെൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി അടുത്ത